തിരുവനന്തപുരം സിറ്റിയിലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനാലിന് രാത്രിയും ഇറ്റേന്ന് പുലർച്ചെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലും രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നതിൽ പോലീസ് കേസുകൾ എടുത്ത് അന്വേഷിച്ചു രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാത്രി കാര്യവട്ടം മെൻസ് റിസർച്ച് ഹോസ്റ്റലിൽ പുറത്തു നിന്നുള്ള ഒരാൾ പ്രവേശിച്ചത് കാരണമുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കെ എസ് യു നേതാക്കളോടൊപ്പമാണ് ക്യാമ്പസിന് പുറത്തുനിന്നുള്ള ജോബിൻസൺ എന്നയാൾ എത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കെ എസ് യു നേതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ എഴുനൂറ്റി പത്ത് ബാർ രണ്ടായിരത്തിഇരുപത്തിനാല് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് കോൺഗ്രസ് എം എൽ എ മാരായ ശ്രീ ചാണ്ടിയുമ്മൻ ശ്രീ എം വിൻസെന്റ് എന്നിവർ സ്ഥലത്തെത്തി ഉപരോധത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ഈ സമയത്ത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ പോലീസ് ഓഫീസർ സന്തോഷിന് കല്ലേറിൽ നെഞ്ചിൽ പരിക്കേറ്റു ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എം എൽ എ മാരായ എം വിൻസെന്റ് ചാണ്ടി ഉമ്മൻ എന്നിവർക്ക് പുറമെ ഇരുപതോളം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ക്രൈം നമ്പർ എഴുന്നൂറ്റൊൻപത് ബാർ രണ്ടായിരത്തിനാലായി ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു ഇതേസമയം എസ് എഫ് ഐ പ്രവർത്തകരും സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്നു സംഘർഷാവസ്ഥ സംജാതമായ സാഹചര്യത്തിൽ ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ എഴുനൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തിനാലായി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാത്രി ഹോസ്റ്റലിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ക്യാമ്പസിന് പുറത്തുള്ള ആദിനാഥ് എന്ന വ്യക്തി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ ത്തി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ സ്വീകാര്യം പോലീസ് സൈം നമ്പർ എഴുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കെ എസ് യു കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പേരെ പ്രതികളാക്കി മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കുന്ന ലക്ഷ്യത്തോടുകൂടി പോലീസ് കൃത്യമായ ഇടപെടലും പ്രവർത്തനവുമാണ് നടത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ വിവേചനവുമില്ലാതെയാണ് നടപടികൾ എടുത്തു വരുന്നത് സംഭവം സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും ശക്തമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും ക്യാമ്പസുകളിൽ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട എല്ലാവരും തയ്യാറായി